ഞാൻ ആറ്റിങ്ങൽ 19-ാം വാർഡ് പാർവതിപുരം വാർഡിൽ നിന്ന് BJP യുടെ ജനപ്രതിനിധിയായി ജയിച്ചു വന്ന ആളാണ്. ഞാനിപ്പോൾ 10-21 ദിവസം ബാക്കി നിൽക്കെ ഈ കൗൺസിലർ സ്ഥാനം രാജിവെക്കാനുണ്ടായ പ്രധാന കാരണം എൻ്റെ പാർട്ടിയിൽ തന്നെ മഹിളാമോർച്ചയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി എന്നിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും സാമ്പത്തികമായി പൈസ കടം സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകുകയുണ്ടായി. അതിന് പകരമായിട്ട് അവർ ഒരു 3.5 വർഷമായിട്ടുണ്ട് അവർ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട്. ഞാൻ പല ആവർത്തി അവരോട് പൈസ ആവശ്യപ്പെട്ടിട്ടും അവർ അത് തരാൻ കൂട്ടാക്കിയില്ല. അവരതിന് പകരം എനിക്കൊരു ചെക്ക് കൊണ്ടുവന്ന് തന്നിട്ട് 2018 ചെക്ക് കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ ഉടനെ പൈസ തന്നേക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ നിരന്തരം ഞങ്ങൾ വിളിക്കുമ്പോൾ അവരെ വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാം ഇപ്പം പൈസ തരാം, കുറച്ച് കഴിയുമ്പോൾ തരാം, ഇപ്പോൾ ഒരാൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ മാറി മാറി അങ്ങനെ പോയി അങ്ങനെ മാറി മാറി അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നമ്മുടെ മണ്ഡലം പ്രസിഡന്റിൻ്റെ അടുത്തും ജനറൽ സെക്രട്ടറിയുടെ അടുത്തും ഞാനിങ്ങനെ സൂചിപ്പിച്ചു, ഇന്ന ആ വ്യക്തി എനിക്ക് പൈസ തരാനുണ്ട്, എനിക്ക് അവരെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പൈസ വാങ്ങിത്തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് അവര് ആ വ്യക്തിയോട് സംസാരിക്കുകയോ എനിക്ക് പൈസ വാങ്ങിത്തരാനോ ഒന്നും ഉള്ളൊരു സമീപനം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് പാർട്ടിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹിളാമോർച്ചയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുകയും ഒരു വാർഡിൽ നിർത്തി മത്സരിപ്പിക്കാനുള്ളൊരു തീരുമാനവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്നുള്ളൊരു മനോക്ഷമ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കറപ്ഷൻ നടത്തിയ ആ വ്യക്തിയെ സേവ് ചെയ്തുകൊണ്ട് എന്നെ കറപുരണ്ട ഒരു ഇതിലോട്ട് തള്ളിവിട്ട ആ ഒരു ഇതിൽ എനിക്ക് മനോവിഷമമുണ്ട്. ഞാൻ രാജിവെക്കാനുണ്ടായ കാരണം ആ വ്യക്തി എന്നിലുണ്ടാക്കി എൻ്റെ കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ രാജിവെച്ചത്. എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ എന്തായാലും പിരിഞ്ഞു പോയിട്ടില്ല. എൻ്റെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഞാൻ പാർട്ടി മാറിയിട്ടുമില്ല. എൻ്റെ കൗൺസിലർ സ്ഥാനം മാത്രമാണ് എൻ്റെ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് എനിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഞാൻ അവർക്ക് 260,000 രൂപയോളം ആണ് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ അവർക്ക് സഹായിച്ചിട്ടുള്ളത്. അതിൽ 100,000 രൂപ അവർ തിരികെ തന്നിട്ടുണ്ട്. ഇനി 160,000 രൂപയാണ് അവരിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വാർഡിലുള്ള കാര്യങ്ങളെല്ലാം ഈ കൗൺസിലിൽ ഇരുന്നു കൊണ്ട് ഈ കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള ഒരു കൊട്ടിക്കിടക്കുന്ന റോഡുണ്ട്, അതും സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കൗൺസിലിൽ നിന്ന് രാജിവെച്ചത്.